നാലാം ടി ട്വന്റിയിൽ കളം നിറഞ്ഞ് സഞ്ജു സാംസൺ. ട്രിക്കി പിച്ചിൽ ക്ഷമയോടെ പിടിച്ചുനിന്ന് നിർണായക സംഭാവന നടത്താൻ സഞ്ജുവിനായി. അഞ്ചാം നമ്പറിൽ ഇറങ്ങിയ താരം 30 റൺസുമായി നോട്ടൌട്ടായിരുന്നു. രണ്ട് ഫോറുകളും ഒരു സിക്സും നേടി. ടോപ്പ് ഓർഡറിലേക്ക് താരത്തെ ഇനി പരിഗണിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഒഡിഐയിലും മധ്യനിരയിലായിരുന്നു സ്ഥാനം. ബാറ്റിംഗിലേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഫീൽഡിംഗിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കവർ പോയിന്റിലെ സഞ്ജുവിന്റെ അലർട്ട്നെസ് ആണ് വിൻഡീസ് നായകനെ മടക്കിയത്. 7 പന്തിൽ 24 റൺസുമായി തകർത്തടിക്കുകയായിരുന്നു പൂരൻ. അക്ഷറിനെ ഒരോവറിൽ 3 സിക്സും 1 ഫോറും. എന്നാൽ അതേ ഓവറിലെ അവസാന പന്തിൽ സിംഗിളിന് ശ്രമിച്ച് പൂരന് വിക്കറ്റ് നഷ്ടമായി. സിംഗിളിനായി പൂരൻ ഓടിയെങ്കിലും മറുഭാഗത്തെ കാൾമയേഴ്സ് പ്രതികരിച്ചില്ല. കൃത്യമായ ത്രോയിൽ പൂരൻ വീണു. പൊടുന്നനെ ഇന്നിംഗ്സിന് വേഗം നൽകിയ വിൻഡീസ് ക്യാപ്റ്റന്റെ വിക്കറ്റായിരുന്നു കളിയിൽ നിർണായകമായത്. T20 വേൾഡ് കപ്പിലേക്കുള്ള ഒരുക്കത്തിന്റെ മറ്റൊരു ഘട്ടം കൂടി ഇന്ത്യ പിന്നിട്ടു. 2021 വേൾഡ് കപ്പിന് ശേഷം ഒരു T20 പരമ്പര പോലും ടീം തോറ്റിട്ടില്ല. രോഹിത്തിന് കീഴിൽ കൃത്യമായ പ്ലാനുമായാണ് ടീം നീങ്ങുന്നത്. ഇന്ത്യക്ക് വേണ്ടി 16,000 അന്താരാഷ്ട്ര റൺസും രോഹിത് പൂർത്തിയാക്കി. ഇന്ത്യക്കാരിൽ 7-ാം സ്ഥാനത്താണ് റൺവേട്ടയിൽ രോഹിത്. വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഇന്ത്യൻ നായകൻ പ്രതികരിച്ചു. കണ്ടീഷൻസ് എളുപ്പമായിരുന്നില്ല. പിച്ചൽപ്പം സ്ലോ ആയിരുന്നു. നമ്മുടെ ബോളേഴ്സ് അത് കൃത്യമായി ഉപയോഗിച്ചു. ആവേശ് ഖാന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. മോശം ദിവസങ്ങൾ ആർക്കും വരാം, രോഹിത് പറഞ്ഞു. പരിക്ക് കാരണം ഹർഷൽ പട്ടേൽ പുറത്തായത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഏഷ്യാകപ്പും താരത്തിന് നഷ്ടമാകും. T20 വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന കാര്യവും സംശയമാണ്. അർഷദീപ് സിംഗിന് ഇതോടെ ഏഷ്യാകപ്പിൽ സ്ഥാനമുറപ്പായി. വളരെ മികച്ച പെർഫോമൻസാണ് ഇന്നലെയും താരം നടത്തിയത്.